എടി മോളെ കേറി പോടിയാ ഒത്തു കിച്ചിട്ട് ഇവിടെ ഉത്തർക്കണേ. കുമ്പളം കുത്തിയാ എങ്ങനെ മത്ത മുളക്ക? നമ്മളതല്ല വിത്ത്. ഉണക്കലീനും പപ്പടമാണ്, പച്ചമീൻ കിട്ടിയിട്ട് തൽക്കാലം അതുണ്ടാക്കി അതുകൊണ്ടാണ് ഇതാക്കിക്കോ. ഇതൊക്കെയാണ് ഈ നട്ടുച്ചക്ക് ഇവിടെ ഈ ഡോർ തുറന്നിട്ട് വലിച്ചും പേര് ലൈറ്റ് ഇട്ടിക്കണേ. കണ്ടിപ്പിന് ഇങ്ങനെ കൂടുതലീന്ന് ഞാൻ നോക്കാറ് അവസാനം എടുക്കാറ്. അതാ ഇവിടെ അതേപോലെ ലൈറ്റ് ഇട്ടിച്ചു. എന്തിന്റെ കേടാണ്? ആരോട് അതൊക്കെ ഇത് പറയാ മനസ്സിൽ. കണ്ടിപ്പിന് വരുമ്പോ ഞാൻ ഇങ്ങനെ ഭയമായി പറയണം. ഇതാ ഇവിടെ ഇട്ടിച്ചിരിക്കണേ അതേപോലെ. ഈ ജനവാതിൽ കട്ടട കെട്ടും വീഴ്ത്തിച്ചാണ് തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റും വലിച്ചു കിട്ടും പുറത്തേക്ക് വരൂല്ലേ. ഇതിങ്ങനെ മൂടി വെറുതെ അല്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ചൂട്. നിങ്ങള് തണുപ്പിക്കാനേ എ സി കൊണ്ടുവന്നപ്പോഴേ എനിക്ക് ഉറപ്പാണ് മാസാവസാനം ചൂടാവാളാണ്. ആ ശരി, എ സി ഇട്ടോണ്ടപ്പ ഈ ചൂടാ മുഴുവൻ വന്നത് അല്ലേ. എ സിക്ക് ഒന്നും വലിയ കരണ്ടൊന്നുമില്ല. എ സി ആ ഫാന് ഇടണ ആ കരണ്ടോ ഇൻവെർട്ടർ എ സി അല്ലേ. രാവിലെ വരെ ഓണാക്കിയാൽ അതിനകത്ത് കരണ്ടൊന്നും വരില്ല. നിങ്ങൾ ഈ നട്ടുച്ചക്കും മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ റൂമിലും പുറത്തും ഒക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിച്ചാണ്ട് കരണ്ട് ബില്ല് കൂട്ടാണ്. അതന്നെയാണ് കൊറോണ കാലത്ത് വരെ ഇത്ര കരണ്ട് ബില്ല് വന്നിട്ടില്ല. മുത്തു വയസ്സൊക്കെ ഇട്ട് നോക്കിയാ നിങ്ങള്. ഇന്ന് ഇപ്രാവശ്യം നമുക്ക് വന്ന കരണ്ട് ബില്ല് നോക്കിയാ നിങ്ങള് 5495 ഉറുപ്യ. കൊറോണ കാലത്ത് വരെ 4000 മേലെ ഇവിടെ വന്നിട്ടില്ല. നമുക്കിവിടെ സാധാരണ ഈ വീട്ടിൽ കരണ്ട് ബില്ല് വരല് 800 മുതൽ 1300 വരെയാണ്. മാക്സിമം പോയാൽ 1400 1500. അതിൻ്റെ മേലേക്ക് ഇവിടെ കരണ്ട് ബില്ല് വരില്ല. ഇപ്രാവശ്യം വന്ന കരണ്ട് ബില്ലാണ് 5469 രൂപ. ഞങ്ങളെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കരണ്ട് ബില്ല്. ഇതെന്താ കാരണം? കാരണം തന്നെയാണ് ഇവരുടെ ഈ പല സമയത്തും ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കും. പെരക്കാര് പെരയിൽ പെണ്ണുങ്ങൾ തുടച്ചിക്കാണ്ട് ഫാൻ ഇട്ടിക്കാണ്ട് പോലും പോകും. ഉണങ്ങാനാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ എന്നിട്ട് വരുമ്പോൾ ഉച്ചക്കുണ്ടാവും ഫാൻ കറങ്ങണേ ഉണങ്ങാൻ വേണ്ടി തുടച്ചപ്പെട്ട ഫാനേ. എന്തിനൊക്കെ ഈ ചൂടത്തൊക്കെ അത് ഫാൻ ഇടണപ്പോൾ പിന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പെരൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ 24 മണിക്കൂർ എല്ലായിടത്തും ലൈറ്റ് ഇട്ട് കുത്തർക്കാം. ഇവരിതും മെയിൻറ്റെയിൻ ചെയ്യണല്ലേ പെരക്കാർ. പിന്നെ പേര് കറണ്ട് ബില്ല് കൂടാ വെക്കുമോ? കെ സി ബി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല നിങ്ങൾ പറയും, നിങ്ങളെ വീട്ടിൽ ഇപ്രാവശ്യം കറണ്ട് ബില്ല് വന്നാ വന്നെങ്കിൽ എത്ര എമൗണ്ട് കൂടുതലുണ്ടോ ഇല്ലേ പറയും. എൻ്റെ വീട്ടിൽ റെക്കോർഡാണ്. കൊറോണൻ്റെ സമയത്ത് വരെ എനിക്ക് 4000 വന്നിരുന്നത്. അന്ന് എല്ലാവർക്കും 10000 20000 വന്ന സമയത്ത് ഇവിടെ 5000 മുകളിൽ 5500 രൂപ ഇപ്രാവശ്യമാണ് കറണ്ട് ബില്ല് വന്നത്. എന്താ കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. ഇനിയിപ്പോൾ ഇത് നിയന്ത്രിക്കാനുള്ള ഐഡിയാസ് ഓരോരുത്തർ ഐഡിയാസ് കമൻറ്റിലൂടെ അറിയിക്കേ. എങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് കുറക്കാം? പല ആളുകൾക്കും പല ഐഡിയാസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ ഐഡിയാസൊക്കെ നിങ്ങളൊന്ന് പറയും. എങ്ങനെയെങ്കിലും നമുക്ക് കറണ്ട് ബില്ല് ഒന്ന് കുറക്കണം. അത് നിങ്ങളെ കുട്ടികളോടും കൂടി ഒന്ന് പറയണം. ഓലാണ് എപ്പോഴും ഒട്ടിച്ച് പോലെ കുട്ടികളെ പേരൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം നോക്കണ്ടേ? നമ്മൾ ആണുങ്ങൾ നേരം വെളുത്തെ പണിക്കൂലേ? കുട്ടികൾ ഇട്ടൊക്കെ ഉണ്ട് പരാതി വരല്ല കറണ്ട് ബില്ല് വരുമ്പോൾ. അതാ അതിന് ചെയ്യേണ്ട പണി. അല്ല ഒത്തുമണി നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കാര്യമുണ്ട. ഇല്ല ഇപ്പം പേരൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം നോക്കണ്ടേ? കുട്ടികൾ ഇവിടെ ലൈറ്റ് ഇട്ടേക്കണം പോകണ കാര്യങ്ങളൊക്കെ. ഇതിപ്പോലും ശ്രദ്ധിക്കും. ഇപ്പോലും ഇതിന് ഒരു മെയിൻറ്റും ചെയ്യാൻ നിൽക്കണോണ്ടാണ് കറണ്ട് ബില്ല് ഇത്രയും കൂടുന്നത്. നിങ്ങൾക്ക് വന്ന കറണ്ട് ബില്ല് എത്ര വെച്ചാൽ ഒന്ന് പറയട്ടെ. നിങ്ങൾ കൂടുതലുണ്ടോ കുറവാണോ എന്താന്ന് പറയും. അതേപോലെ തന്നെ ഓരോ വീട്ടിലും കറണ്ട് ബില്ല് കുറക്കാനുള്ള ഐഡിയാസ് പലർക്കും പല ഐഡിയകൾ ഉണ്ടാവും. അതും പറയും. ഇൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് പെണ്ണുങ്ങളെ കുറേ കുറ്റം പറയാം. അത് കുറേ കുട്ടികൾ ഇടുന്നുണ്ട്, പോലും മറന്നു പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം നോമ്പൊക്കെ വന്നുകൊണ്ട് നല്ലൊരു എമൗണ്ട് വന്നതാണ്. നോമ്പിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ അജ്ജാതി ചൂടല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ 4 റൂമിലും ഫാനാണ്. ആ ഫാൻ ഇങ്ങനെ കറക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങുകയാണ്, രാത്രി പിന്നെയും കറങ്ങുകയാണ് നേരം വെളുക്കണവർ. ആ ഫാനിന് റെസ്റ്റ് ഇല്ലല്ലോ. അപ്പം പിന്നെ സ്വാഭാവികം കറണ്ട് ബില്ല് എന്തായാലും കൂടും. അപ്പം അങ്ങനെ വന്നൊരു എമൗണ്ടാണ് ഈ 5500 രൂപ. അപ്പോൾ അത് കുറക്കാൻ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു മാർഗം തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോസ്, എങ്ങനെയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 12 വർഷം മുമ്പ് ഞാൻ ഹൗസ് വാമിങ് നടത്തുന്ന സമയത്ത് വാങ്ങിയ ഫ്രിഡ്ജാണ്. ആ ഫ്രിഡ്ജിനുണ്ടെങ്കിൽ 500 450 യൂണിറ്റ് ആറ്റമാണ് ഇയറിൽ, അത്രയും കറണ്ട് എടുക്കുന്ന ഫ്രിഡ്ജാണ്. അതൊരു പോയിൻ്റാണ്. അതായത് അത് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുള്ള ഒരു സാധനമാണ്. അതേപോലെ ഫാന്, അന്ന് ഹൗസ് വാമിങ്ങിന് ഇട്ട ഫാനാണ്. ഇപ്പോഴും ഒറ്റൊന്നും കേടന്നിട്ടില്ല മാറ്റാൻ. പ്ലസ് ഒരു പെഡൽ ഫാൻ ഇപ്പം മീ പി വേറെ എക്സ്ട്രാ അവിടെ റൂമിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫാനൊക്കെ നല്ല കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ആ ഫാനൊക്കെ മാറ്റിയിട്ട് ഇപ്പോഴത്തെ VLDC അങ്ങനത്തെ ഒരു ഫാനുണ്ടല്ലോ കറണ്ട് ബില്ല് കുറക്കണ, ആ ഫാന് വാങ്ങി വെക്കുക. ഇതാണ് നമ്മൾ പെൻ്റെ ഉള്ളിൽ നമ്മളെ ഗ്രഹനാഥന്മാരായ ആണുങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. പെണ്ണുങ്ങൾക്ക് ചെയ്യേണ്ടത് തന്നെ തുടച്ചിട്ട് ലൈറ്റ് ഇട്ട് വെക്കുക, ഫാൻ ഇട്ട് വെച്ചാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് പോവുക, ആ പരിപാടി ഒഴിവാക്കുക. അതേപോലെ വാഷ് മെഷീനിൽ ഇട്ട് ഉണക്കണ പരിപാടി ഒഴിവാക്കുക. ഈ ചൂടത്തൊക്കെ എത്തിയ വാഷ് മെഷീനിൽ ഇട്ട് ഉണക്കണേ ആ എടുത്തുകൊണ്ട് അതിലും കൊണ്ടിട്ടാൽ പോരെ. അതേപോലെ രാത്രി നേരത്തെ കിടന്നു കൊടുക്കുക. ഇത് 12 മണിക്ക് 1 മണിക്ക് ഉണ്ടാവും പെരയിൽ ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് കുത്തിറക്കുക. അപ്പോഴൊക്കെ പുറത്തും സൈഡിലും റൂമിലൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ്. നേരത്തെ 10 മണിക്കാണ് കിടന്നു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ നേരത്തെ ഓഫാക്കിയാണ് ഉറങ്ങുക, അവിടെയും കറണ്ട് ബില്ല് കുറയും.
അതേപോലെ ഇസ്തിരി ഇടുക, അത് ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇവിടൊക്കെ ഇസ്തിരി ഇടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ കുപ്പായവും ഓരോ പാൻറ്റും പോയിക്കാണ്ട് ഇസ്തിരി ഇട്ടാണ്ട് പോലെ അത് ഒരുമിച്ചിട്ടൊക്കെ. ഇസ്തിരിപ്പെട്ടിക്കൊക്കെ നല്ല കറണ്ട് വരും, അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണാക്കുമ്പോൾ കറണ്ട് എല്ലാം കൂടും, അതൊക്കെ അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ വെരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തരും മനസ്സിലുള്ള ഓരോരുത്തരുടെ ഐഡിയാസ് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കട്ട. ആര ഐഡിയാസാണ് നമ്മളെ ഓരോരുത്തരും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഈ അത് നമ്മളെ ഉത്തരവാദിത്തമാണ്, വീട്ടിലെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും കൂടിയുള്ള വീഡിയോ ആണത്. ഈ ഫാനുകളൊക്കെ പഴഞ്ച സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ലേറ്റസ്റ്റ് സാധനം വെക്കുക, എന്നാൽ തന്നെ ഒരുപാട് കറണ്ട് ബില്ല് ലാഭിക്കുക. അതേപോലെ എന്താണ് ഈ ഇസ്തിരിപ്പെട്ടിൻ്റെ കാര്യങ്ങൾ, അതേപോലെ ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പഞ്ചൻ 10,000 ഫ്രിഡ്ജാണ്, അതൊക്കെ മാറ്റാൻ അയക്കണേ, അതൊക്കെ കറണ്ട് ബില്ല് കൂട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഉണ്ടാവും, എല്ലാവരും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും. കാരണം ആരുടെ ഐഡിയാസാണ് ഓരോരുത്തരും മറ്റുള്ളവരെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുക, ഉപകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറേ ഐഡിയാസ് പല ആളുകൾക്കും ഉണ്ടാവും, എല്ലാവരും എല്ലാവരും ഐഡിയാസുമാണ് ഷെയർ ചെയ്യുക. ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് എത്ര വന്നിട്ടുണ്ടെന്ന് ഒന്നും പറയട്ട, കൂടുതലാണോ കുറവാണോ എന്ന് പറഞ്ഞാൽ മതി. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഈ വീഡിയോ ഉണ്ടാവട്ടെ. എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടുമ്പോൾ പല രീതിയിൽ നമ്മൾ കറണ്ട് ബില്ലിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. കഴിയണം, ഓക്കെ, കഴിയുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഐഡിയാസ് കമൻറ്റിലൂടെ അറിയിക്കുക, ഓക്കെ. എൻ്റെ വീട്ടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറണ്ട് ബില്ലാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. ചില ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്, പക്ഷേ 1200-1300 വരുന്ന ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 5500 എന്ന് പറഞ്ഞ് വളരെ വലുതാണ്. അപ്പം ഇനിയിപ്പോൾ ഈ പ്രാവശ്യം 1200-800 വന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടിക്കാണ്ട് ഇങ്ങനെ ചെറുക്കുണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ ഓരോ വീട്ടിലും ഓരോ രീതിക്കാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെ നിയന്ത്രണക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമുക്ക് നോക്കാം ആർക്കൊക്കെ ഏതൊക്കെ ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് ഉപകാരപ്പെടുക. അപ്പോൾ ടാറ്റ ബൈ, ഹാപ്പി കറണ്ട് ബില്ല് ഡേ.